ശ്രീ ജിൻഡോ ജോൺ, അപ്പോൾ മന്ത്രിയുടെ ഒരു വെറും പ്രസ്താവനയല്ല, അതിന് പുറകിൽ മറ്റ് നടപടികളും പുരോഗമിക്കുന്നുണ്ട്. പോസിറ്റീവായി സംസ്ഥാന സർക്കാരിന് കാണാൻ കഴിയുന്ന തരത്തിൽ കേന്ദ്ര സർക്കാരിന് സിൽവർ ലൈൻ പദ്ധതിയിൽ ഒരു താല്പര്യമുണ്ട്. ആ താല്പര്യത്തോടുകൂടി കേന്ദ്ര സർക്കാർ ഇടപെട്ടതോടെ പദ്ധതിക്ക് വീണ്ടും അനക്കം വെച്ച് തുടങ്ങിയിട്ടുമുണ്ട്. അവിടെ നടപ്പാകില്ല എന്ന് കോൺഗ്രസിന് ഒരൊറ്റ നിലപാടെടുക്കാൻ പറ്റുമോ? ഷാനി, കോൺഗ്രസ് അന്നും ഇന്നും പറയുന്നു കേരയിൽ പദ്ധതി കേരളത്തിന് അനുയോജ്യമല്ല, നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അന്ന് സമരം ചെയ്തതിനേക്കാൾ അതിരൂക്ഷമായിട്ടുള്ള സമരത്തെ കേരളത്തിലെ പിണറായി സർക്കാരിന് നേരിടേണ്ടി വരും. ഒരു സംശയവും വേണ്ട. ഇവിടെ പാവപ്പെട്ട മനുഷ്യരുടെ അടുക്കളയിൽ കയറി മഞ്ഞക്കുറ്റി ഇട്ടുകൊണ്ട് പാവപ്പെട്ട സ്ത്രീകളെയും വീട്ടമ്മമാരെയും അവരുടെ കൈക്കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് വലിച്ചഴച്ചു കൊണ്ടുപോയി തല്ലി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട പിണറായി പോലീസ്, അതിനുശേഷം ആ സർക്കാർ എന്തുകൊണ്ടാണ് പിന്നോട്ട് പോയത്? അത്രയും രൂക്ഷമായിട്ടുള്ള ജനവികാരം കേരളത്തിലുണ്ട്. ഇവിടെ കെ എസ് ആർ ടി സിയിൽ ശമ്പളം മുടങ്ങുന്നുണ്ട്, അത് കൊടുക്കാൻ കഴിയാത്ത സർക്കാരാണ്. പാവപ്പെട്ട സാധാരണക്കാർക്ക് 1200 രൂപയുടെ പ്രതിമാസ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത സർക്കാരാണ് 2,00,000 കോടി രൂപയുടെ കേരയിൽ കൊണ്ടുവന്ന് കേരളത്തിൻ്റെ ഗതിവേഗം വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ഗതിവേഗം വർദ്ധിപ്പിക്കുന്നതിനൊന്നും ഒരു തർക്കവും ആർക്കും ഇല്ല. ഇവിടെ വേഗത്തിലൊക്കെ എല്ലാവർക്കും യാത്ര ചെയ്യണം. പക്ഷേ അതിനേക്കാൾ മുമ്പ് കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക് വിലക്കുറവിൽ ഭക്ഷ്യസാധനങ്ങൾ കൊടുക്കാനുള്ള സപ്ലൈക്ക് ഔട്ട്ലെറ്റിലുള്ള സാധനങ്ങളെങ്കിലും ഒന്ന് കൊടുക്കാനായിട്ട് കേരള സർക്കാർ സാധിക്കണ്ടേ? ഇവിടെ രൂക്ഷമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിലുണ്ടെന്ന് ശമ്പളം കൊടുക്കേണ്ട തീയതിയാവുമ്പോൾ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി വന്ന് കേരളത്തിലെ മാധ്യമങ്ങളോട് വിളിച്ചു പറയും. കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധവും അവഗണനയുമാണ് അതിന് കാരണമെന്ന് പറയും. അപ്പൊ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധത്തെ മറികടന്നുകൊണ്ട് 2,00,000 കോടി രൂപയുടെ ഈ പദ്ധതി നടപ്പാക്കാനുള്ള എന്ത് ശേഷിയാണ് കേരളത്തിലെ സർക്കാരിനുള്ളത്? അത് മറുപടി പറയണ്ടേ? ഇനി ഇതിനപ്പുറത്ത് കേരളത്തിൻ്റെ പാരിസ്ഥിതിക വിഷയങ്ങൾ പരിശോധിക്കണം. പാരിസ്ഥിതിക ആഘാത പഠനങ്ങൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ എന്നാണ് അശ്വിനി വൈഷ്ണവ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ അത് പരിഗണിക്കാമെന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത്. കേന്ദ്രമന്ത്രിയുടെ ആ പരിഗണന എന്നുള്ള വാക്കിനെ പോലും ഞങ്ങൾ യോജിക്കുന്നില്ല. കേരളത്തിലെ കേന്ദ്രത്തിലെ BJP സർക്കാരിൻ്റെ മന്ത്രിയുടെ നിർദ്ദേശത്തോട് 100% ഇടം തിരിഞ്ഞു നിൽക്കുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ LDFന്റെ പ്രതിനിധിയോട്. ഇവിടെ വയനാട് മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും പാവപ്പെട്ട മനുഷ്യർ മണ്ണിടിഞ്ഞു വീണ് ദുരന്തത്തിൽപ്പെട്ട് മരണപ്പെട്ടിട്ട് അവർക്ക് പ്രതിമാസ വാടക കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു സർക്കാർ 2,00,000 കോടി രൂപയുടെ ഒരു പദ്ധതി കൊണ്ടുവന്ന് കേരളത്തിൻ്റെ നിലവിലുള്ള പാരിസ്ഥിതിക അന്തരീക്ഷം പോലും തകിടം മറിക്കുന്ന ഒരു പദ്ധതിയുമായിട്ട് വരുമ്പോൾ അതിനെ ഞങ്ങൾ കൈയും കെട്ടി സ്വീകരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്ത് രാഷ്ട്രീയ ബോധ്യമാണ് നിങ്ങൾക്കതിൽ നയിക്കുന്നത്? നിങ്ങൾ ഈ കേരളത്തിൻ്റെ ഈ വടക്കുന്ന തെക്കോട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് MB ഗോവിന്ദന് കൂറ്റനാടുന്ന അപ്പം കൊണ്ടു വിൽക്കാൻ വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട മനുഷ്യരെ ഇനിയും വെള്ളക്കെട്ടിലും പ്രളയത്തിലും ഇടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഈ തിരുവനന്തപുരം നഗരത്തിലെ ഒരു പാവപ്പെട്ട മനുഷ്യൻ കാനയിൽ പോയി മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്താൻ പോലും നമുക്ക് പറ്റിയത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഒരൊറ്റ മഴയിൽ തിരുവനന്തപുരം നഗരം വെള്ളക്കെട്ടിലായിരുന്നു, കൊച്ചി നഗരവും വെള്ളക്കെട്ടിലാണ്. കാന വൃത്തിയാക്കാൻ ശേഷിയില്ലാത്ത, അതിന് പണം കൊടുക്കാൻ പറ്റാത്ത, 5,00,000 രൂപയിൽ കൂടുതലുള്ള ഒരു ബില്ലും ട്രഷറിയിൽ മാറാൻ ശേഷിയില്ലാത്ത സാമ്പത്തിക അവസ്ഥയില്ലാത്ത ഒരു സർക്കാരിന്റെ പ്രതിനിധി വന്ന് പറയുകയാണ് ഞങ്ങൾ 2,00,000 കോടി രൂപയുടെ പദ്ധതി കൊണ്ടുവന്ന് കേരളത്തിന്റെ ഗതിവേഗം വർദ്ധിപ്പിക്കുമെന്ന്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇത് പറയണം. കാരണം കേരളത്തിനെതിരെ സമരം ചെയ്ത് നിങ്ങളുടെ പോലീസിന്റെ അടിയും വാങ്ങി ജയിലിൽ പോയ പാവപ്പെട്ട മനുഷ്യരോട് തന്നെ ഇത് വിളിച്ചു പറയണം. പാലക്കാടും അതുപോലെ തന്നെ ഈ പറഞ്ഞ വയനാട്ടിലുമുള്ള മനുഷ്യരോട്, അതുപോലെ ചേലക്കരയിലുള്ള വോട്ടർമാരോടൊക്കെ നിങ്ങൾ പറയണം, എന്ത് വില കൊടുത്തും ഞങ്ങൾ കേരയിൽ നടപ്പാക്കും. നിങ്ങൾക്ക് പെൻഷൻ തന്നില്ലെങ്കിലും, നിങ്ങൾക്ക് ശമ്പളം മുടങ്ങിയാലും, നിങ്ങളുടെ റേഷൻ മുടങ്ങിയാലും, എന്തിന് EPOS മെഷീൻ കേടായി പോലും നന്നാക്കാൻ പറ്റാത്തൊരു സർക്കാർ കേരയിൽ നടപ്പാക്കുമെന്ന് പറയുമ്പോൾ അതിനെ സാഗൂതം കേട്ട് കൈയടിക്കുന്ന ജനങ്ങളാണ് കേരളത്തിലെ നിന്ന് ഉള്ള തെറ്റിദ്ധാരണ CPMന് വേണ്ട. ശ്രീ ജിൻഡോ ജോൺ, പക്ഷേ നിങ്ങൾ എതിർക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇപ്പോഴും പറയുന്നില്ലല്ലോ. ശരി, ഈ പാരിസ്ഥിതിക പ്രശ്നമാണെങ്കിൽ പാരിസ്ഥിതിക പ്രശ്നം കൂടി പരിഹരിച്ച ശേഷം പദ്ധതി പരിഗണിക്കാം എന്നാണല്ലോ കേന്ദ്രം പറഞ്ഞത്. പാരിസ്ഥിതിക പ്രശ്നമൊന്നും നോക്കാതെ കേന്ദ്രത്തിന് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. പാരിസ്ഥിതിക സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ സിൽവർ ലൈൻ പദ്ധതി പരിഗണിക്കാം, മുന്നോട്ട് പോകാം എന്നാണ് കേന്ദ്രം പറയുന്നതെങ്കിൽ അതിൽ കോൺഗ്രസിൻ്റെ ഒന്നാമത്തെ ഉപാധി അവിടെ കേന്ദ്ര സർക്കാർ തന്നെ ചെക്ക് ചെയ്യില്ലേ?
അല്ല ഷാനി, ഞങ്ങൾക്ക് എന്താ ഇവിടെ പ്രശ്നം? ഞങ്ങൾക്ക് പ്രശ്നം കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ പ്രശ്നമാണ്. ഈ ഒരൊറ്റ മഴയിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു സംസ്ഥാനത്ത് അതിന് പരിഹാരം കിട്ടാതെ കേരളത്തിൻ്റെ നടുക്കുകൂടി ഒരു കേരയിൽ പണിതിട്ട് ഇവിടെ ഇങ്ങനെ മതിൽ പോലെ കെട്ടിത്തിരിച്ച് ഈ കേരളത്തെ തന്നെ ഇത്രയും വീതി കുറഞ്ഞ ഒരു സംസ്ഥാനത്തെ രണ്ടാക്കി കെട്ടിത്തിരിച്ച് ഇത്രയും രൂക്ഷമായിട്ടുള്ള പാരിസ്ഥിതിക ആഘാതം ഇവരെങ്ങനെ പരിഹരിക്കും എന്നുള്ളൊരു നിർദ്ദേശം ഞങ്ങളോട് പറയട്ടെ. ആദ്യം അതിനുള്ള നിർദ്ദേശം പൊതുസമക്ഷത്തിൽ വയ്ക്കാൻ ഇവർക്ക് ധൈര്യം വേണ്ടേ? കേരള സർക്കാരിന്റെ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് കേരള സമൂഹം അംഗീകരിച്ചില്ലല്ലോ. കേരളത്തിലെ ഈ കടന്നു പോകുന്ന മേഖലയിലുള്ള സഖാക്കന്മാർക്ക് പോലും അംഗീകരിക്കാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ എന്താണ് ഇവരുടെ പ്രോജക്റ്റ് എന്ന് ഇവരിപ്പോഴും പറയണ്ടേ? കേന്ദ്രത്തിന് ഞങ്ങൾ ഒരു പ്രോജക്റ്റ് കൊടുത്തു, കേന്ദ്രം അത് സമ്മതിച്ചാൽ ഞങ്ങൾ നടപ്പാക്കും എന്ന് പറഞ്ഞാൽ കേന്ദ്രവും കേരളവും കൂടി നടത്തുന്ന ഈ കൂട്ടുകച്ചവടത്തിനൊപ്പം നിൽക്കാൻ കേരളത്തിലെ സമൂഹത്തിന് സാധിക്കില്ല. അത് മാത്രമല്ല, ഈ ഹൈസ്പീഡ് റെയിൽ എന്ത് പ്രായോഗികമല്ല, അത് നടപ്പാക്കാനാകില്ല എന്നൊരു നിലപാട് കോൺഗ്രസിനില്ലല്ലോ, ഉണ്ടോ? അങ്ങനെ ഒരു അത്തരം പദ്ധതിയുടെ സാധ്യതയെ വേണ്ട എന്നൊരു നിലപാട് കോൺഗ്രസിനുണ്ടോ? അല്ല, അത്തരം പദ്ധതികൾ വേണ്ട എന്നല്ല, ആ കൊണ്ടുവരുന്ന പദ്ധതികൾ കേരളത്തിൻ്റെ പാരിസ്ഥിതിക സാഹചര്യത്തിന് അനുകൂലമാണോ, നമ്മുടെ സാമ്പത്തിക ശേഷിക്ക് അകത്ത് നിൽക്കുന്നതാണോ, അത് കേരളത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള, പാരിസ്ഥിതികമായിട്ടുള്ള സന്തുലിതാവസ്ഥ തകർക്കുന്നതാണോ എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കണ്ടേ? എന്ത് പഠനമാണ് സർക്കാർ നടത്തിയിട്ടുള്ളത്? ഇതിന് ശേഷം അന്ന് മഞ്ഞക്കുറ്റിയിട്ടു, അത് കഴിഞ്ഞ് അത് പറിച്ചു, അതിനുശേഷം ജനങ്ങളുടെ മുമ്പിൽ സെറ്റിൽ ചെയ്തു പോയ സർക്കാർ അന്ന് തൃക്കാക്കര തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പിണറായി വിജയൻ പറഞ്ഞതാണ് കേരളയിൽ വരും കേട്ടോ എന്ന്. ഇവര് രഹസ്യമായിട്ട് ബി ജെ പി നേതാക്കന്മാരെ സന്ദർശിച്ച് കേരളയിൽ വരുത്താൻ നോക്കുന്നതിനപ്പുറത്ത് ഈ കാലഘട്ടത്തിനിടയ്ക്ക് സാധാരണ മനുഷ്യരെ വിശ്വാസത്തിലെടുക്കുന്ന എന്ത് നിർദ്ദേശമാണ് പൊതുസമക്ഷത്തിൽ കേരള സർക്കാർ വെച്ചിട്ടുള്ളത്? ഞങ്ങൾ ഇത്തരം പഠനങ്ങൾ നടത്തി, ഇന്ന ഇന്നതാണ് ഞങ്ങളുടെ പരിഹാര മാർഗം, ടെക്നിക്കൽ ആയിട്ടുള്ളത്, പാരിസ്ഥിതികമായിട്ടുള്ളത്, സാമ്പത്തികമായിട്ടുള്ളത്, പരിഹാര മാർഗങ്ങൾ ഇതാണെന്ന് പറയാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടോ? അത് പറ്റാതെ ഞങ്ങൾ ഗതിവേഗം വർദ്ധിപ്പിക്കുമെന്ന് ഒറ്റവാക്കിൽ പറഞ്ഞാൽ പോരാ. ഈ വികസനം എന്ന ഒറ്റവാക്കിൽ ഇതിനെ ഇങ്ങോട്ട് കൂട്ടിക്കെട്ടി പറഞ്ഞാൽ പോരാ. വികസനം എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ വെള്ളത്തിലാക്കുന്ന പരിപാടിയുടെ പേരല്ല. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം.